ജി സുധാകരനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കാൻ സിപിഎം രണ്ടംഗ സംസ്ഥാനതല കമ്മീഷനെ നിയോഗിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എളമരം കരീമും കെ ജെ തോമസും ഉൾപ്പെട്ട കമ്മീഷൻ അമ്പലപ്പുഴയിലെ വീഴ്ചകളിൽ വിശദമായ അന്വേഷണം നടത്തും. ജി സുധാകരൻ സംസ്ഥാന സമിതിയിൽ നിന്ന് വിട്ടുനിന്നത് പാർട്ടിയെ അറിയിക്കാതെയാണെന്ന് ആക്ടിംഗ് സെക്രട്ടറി എ വിജയരാഘവൻ വ്യക്തമാക്കി. ഏതെങ്കിലും മുതിർന്ന നേതാവിനെതിരെയുള്ള അന്വേഷണത്തിന് സമീപകാലത്തെങ്ങും സിപിഎം സംസ്ഥാന തലത്തിൽ കമ്മീഷനെ വെച്ചിട്ടില്ല. ജി സുധാകരനെതിരെ ഉയർന്ന ആരോപണങ്ങൾ സിപിഎം ഏറെ ഗൗരവത്തിലാണ് കാണുന്നതെന്ന് വ്യക്തമായി. തനിക്കെതിരെ അന്വേഷണത്തിന് തീരുമാനമെടുത്ത സംസ്ഥാന സമിതി യോഗത്തിലും സുധാകരൻ പങ്കെടുത്തില്ല. തിരഞ്ഞെടുപ്പ് അവലോകനത്തിന് ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ നിന്നും സുധാകരൻ വിട്ടുനിന്നിരുന്നു. താൻ സ്ഥാനാർത്ഥിയായപ്പോൾ ഉണ്ടായ പോസ്റ്റർ പ്രചാരണത്തെ സുധാകരൻ തള്ളിപ്പറഞ്ഞില്ലെന്നും കുടുംബയോഗങ്ങളിൽ അദ്ദേഹത്തിന്റെ ശരീരഭാഷ അനുകൂലമല്ലായിരുന്നെന്നും എച്ച് സലാം ആരോപിച്ചിരുന്നു. അമ്പലപ്പുഴ മണ്ഡലത്തിന്റെ ചുമതല കൂടിയുണ്ടായിരുന്ന സുധാകരനെതിരെ ഉയർന്ന ആക്ഷേപങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിച്ച റിപ്പോർട്ടിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. സംസ്ഥാന സമിതിയിലും സുധാകരനെതിരെ പരോക്ഷ വിമർശനങ്ങൾ ഉയർന്നു. അമ്പലപ്പുഴയിലെ പ്രചാരണ പ്രവർത്തനങ്ങളിലുണ്ടായ പാളിച്ചകളെല്ലാം സമഗ്രമായി അന്വേഷിക്കാനാണ് തീരുമാനം. ആലപ്പുഴ സിപിഎമ്മിലെ ശാക്തിക ചേരികളിലുണ്ടായ മാറ്റവും പ്രകടമാണ്. നേരത്തെ ജി സുധാകരനൊപ്പം നിന്നിരുന്ന സജി ചെറിയാനും പി പി ചിത്തരഞ്ജനും എ എം ആരിഫുമെല്ലാം ചുവടുമാറി. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളത്ത് തോറ്റ ജി സുധാകരന്റെ പരാതിയിൽ പാർട്ടി കർശനമായ നടപടികൾ എടുത്തിരുന്നു. ഇപ്പോൾ പരാതികൾ ഉയർന്നത് സുധാകരനെതിരെയാണെന്നതും ശ്രദ്ധേയം. എത്ര മുതിർന്ന നേതാവായാലും ഏതു സാഹചര്യത്തിലും പാർട്ടിക്ക് വിധേയനായിരിക്കണം എന്നതാണ് ജി സുധാകരനെതിരായ അന്വേഷണം നൽകുന്ന സംഘടനാപരമായ സന്ദേശം. ജി സുധാകരനിലും തോമസ് ഐസക്കിലും കേന്ദ്രീകരിച്ചിരുന്ന ആലപ്പുഴയിലെ സി പി എം ഏറെ മാറിയെന്നും വ്യക്തം. പ്രശാന്ത് ആർ നായർ, മനോരമ ന്യൂസ്, തിരുവനന്തപുരം.